രചന ലിസ്ലോന, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ചത്തോടാവള് നാശം, നിന്നോട് പറഞ്ഞല്ലേ ഒരു മയത്തിൽ വേണമെന്ന്. പൂർണ്ണനഗ്നയായി കട്ടിൽ മലർന്നുകിടക്കുന്ന സ്ത്രീക്കരികിലേക്ക് നീങ്ങി ചൂണ്ടുവിരൽ നീട്ടിവെച്ച് ശ്വാസോച്ഛ്വാസം പരിശോധിക്കുന്നതിനിടയിൽ പരിഭ്രമത്തോടെ അയാൾ ഒച്ചവെച്ചു. അവളുടെ കാലുകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന കൊഴുകൊഴുത്ത രക്തത്തിനാൽ നനഞ്ഞു കുതിർന്ന് വെളുത്ത നിറമുള്ള ബെഡ്ഷീറ്റിന്റെ നിറം മാറിയിരുന്നു. മുഖം മറഞ്ഞ് പരന്നുകിടക്കുന്ന നീളമുള്ള മുടിയൊതുക്കി മുറിവേറ്റ കീഴ്ച്ചുണ്ടിൽ കിനിഞ്ഞിറങ്ങാൻ വെമ്പിയ രക്തത്തുള്ളികൾ അയാൾ തലയിണക്കവന്റെ അരികി വെച്ച് തുടച്ചെടുത്തു. മയക്കത്തിലാണെങ്കിലും വെട്ടിവിറക്കുന്ന കൺപോളകളും വിതുമ്പുന്ന ചുണ്ടുകളും ACയുടെ കുളിർമയിൽ നൂൽബന്ധമില്ലാത്ത ശരീരം വിറക്കുന്നുണ്ട്. ഓ ഭാഗ്യം, ജീവനുണ്ട്. ദീർഘനിശ്വാസത്തോടെ അയാൾ ഉരുവിട്ടു. പെണ്ണിനെ പ്രാപിക്കുമ്പോ അവിടെ കൊഞ്ചലും കിന്നാരവും അല്ലെങ്കിൽ ചീറ്റിലും കരച്ചിലും ഇതൊന്നും ഇല്ലാതെ എന്ത് ഹര രവി. അനങ്ങാതെ കിടക്കുന്ന പെണ്ണ് വെറും ശവ. ഒന്നാമനെയും കിടക്കയിലെ പെണ്ണുടലിനെയും എതിർവശത്തുള്ള കണ്ണാടിയിലൂടെ നോക്കി പല്ലി ഞെരിച്ചുകൊണ്ട് രണ്ടാമൻ തുടർന്നു. അങ്ങനെ ശവത്തിനെ ഭോഗിക്കാൻ ഈ രുദ്രന് താല്പര്യമില്ല. അതുകൊണ്ടാ നീ അവൾക്ക് ഓവർഡോസ് കൊടുക്കുമ്പോഴേ ഞാൻ തടഞ്ഞത്. കയ്യിലിരുന്ന സ്പടി ഗ്ലാസിലിറം ഒറ്റവലിക്ക് കുടിച്ചിറക്കിയ ശേഷം വിരലുകൾക്കിടയിലൂടെ സിഗരറ്റ് ഒന്നുകൂടി ആഞ്ഞുവലിച്ച് അവളുടെ മുഖത്തേക്ക് വായുള്ള പുകയൂതി അവളുടെ മാറിടത്തിന് മുകളിലായി രുദ്രന തീപൊട്ട് കുത്തിക്കെടുത്തു. മാറിന് മുകളിൽ തൊലിയടന്ന് കരുവാളിച്ച കുഞ്ഞുവട്ടങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. രുദ്ര, നിനക്ക് മതിയാങ്കി പറ, ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ശരിയാക്കണം. ഇവളെ ഈ മയക്കം വിട്ടുണരും മുമ്പ് ഇനി ഇതിന്റെ ബാക്കിയുള്ള കഥ കൂടി ഒരുക്കില്ലെങ്കിൽ ഞാൻ കുടുങ്ങും മോനെ. ശില്പ ഭംഗിയുള്ള ഉടലിന്റെ ഉയർച്ച താഴ്ചകളിലേക്ക് മിഴികൂർപ്പിച്ച് അവളിലേക്ക് ഒന്നുകൂടി ഊർന്നിറങ്ങാൻ വെമ്പി നിൽക്കുകയാണ് രുദ്രനെന്ന് രവി കൗശലത്തോടെ വീക്ഷിച്ചു. ദാ ഒന്ന് സമാധാനത്തിൽ വേണം കേട്ടോ, ജീവനോടെ വേണ്ടതായിനിയും. കൊടും ചൂടേറ്റു വാടിയ ചേമിൻ താളുപോലെ തളർന്ന് കിടന്നിരുന്ന അവളെ രുദ്രൻ ആർത്തിയോടെ നോക്കി പിന്നെയും ചുണ്ടു നുണഞ്ഞു. രക്തത്തിൽ കുതിർന്ന ബെഡ്ഷീറ്റ് മാറ്റി വേറൊരു ഷീറ്റ് വിരിക്കാൻ ആംഗ്യം കാണിച്ച് അയാൾ അവളെ നിസ്സാരമായി കൈകളിൽ കോരിയെടുത്ത് ഉമ്മ വെച്ചു. താൻ വിരിച്ചു കൊടുത്ത കിടക്കവിരിയിലേക്ക് കൂട്ടുകാരൻ അവളെ കിടത്തുന്നു. വേട്ടമൃഗത്തിന്റെ ശൗര്യത്തോടെ അവളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. അതിഭയങ്കരമായ വേദനയിലും ഉണരാനാവാതെ നേർത്ത സ്വരത്തിൽ അവൾ ഞരങ്ങുന്നതുമുള്ള കാഴ്ച ആസ്വദിച്ച് രവി അവിടെ കട്ടിലിനരികിലുള്ള ജനാലക്കൽ നിൽപ്പുറപ്പിച്ചു. പുലരാൻ ഇനിയധികം സമയമില്ലെന്ന് ഓർമ്മിപ്പിച്ച് പക്ഷികളുടെ ശബ്ദം കേട്ടു തുടങ്ങി. പാതി തുറന്നിട്ട ജനലിനുള്ളിലൂടെ തണുത്ത കാറ്റടിച്ച് കയറി നീലവിരിയിട്ട കർട്ടൻ പതിയെ പറന്നുയരുന്നുണ്ടായിരുന്നു. വെള്ളകീറാൻ തുടങ്ങിയ നീലാകാശ വിരിപ്പിലൂടെ വെളിച്ചം നൂലുകളായി നൂണ്ടിറങ്ങുന്നത് കാണാം. കാട്ടിലേക്ക് നീളുന്ന ഒറ്റടിപ്പാതയിലൂടെ രവിയുടെ കൈകോർത്ത് പിടിച്ച് നടക്കുകയായിരുന്നു ഹരിത. മുളകൾ അതിർത്തി തീർത്ത കാട്ടിനുള്ളിൽ ആകാശം മുട്ടയെ വളർന്നു നിൽക്കുന്ന മരങ്ങൾ നീലാകാശത്തെ മറച്ച് ഇലച്ചാർത്ത് പച്ചപ്പുള്ള കുട ചൂടിയിരിക്കുന്നു. കാട്ടുമുള്ളിയുടെയും പേരറിയ പൂക്കളുടെയും സുഗന്ധം ആവാഹിച്ച ചെറുകാറ്റ് ഉൾക്കാട്ടിലേക്ക് വലിച്ചടുപ്പിക്കും വിധം ഭ്രമിപ്പിക്കുന്നു. ദൈവത്തിന്റെ ചായക്കൂട്ടിൽ ഹരിതവും കറുപ്പിന്റെ ഭയാനക സൗന്ദര്യവും കാടിനെ അതിസുന്ദരിയാക്കിയിരിക്കുന്നു. എന്തെന്നോ എവിടെന്നോ അറിയാത്ത ശബ്ദങ്ങൾ, കാട്ടരുവിയുടെ ആരവങ്ങളും കിളികളുടെ കളകളാരവും സർപ്പങ്ങൾ ഇണചേരുന്നതിന്റെ സീൽക്കാരങ്ങളും വനത്തിന്റെ മുരൾച്ചെ അങ്ങേയറ്റം മൂർധന്യാവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. പിടക്കുന്ന ഹൃദയത്തോടെ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചവൾ തിരിഞ്ഞു നോക്കി. വയലിൽ നിന്നും കാട്ടിലേക്കുള്ള ഒറ്റയടിപ്പാത വൻമരങ്ങൾ മറച്ചിരിക്കുന്നു. മരങ്ങളിൽ നിന്ന് ഇണചേരുന്ന നാഗങ്ങളെപ്പോലെ പരസ്പരം പിണഞ്ഞു തൂങ്ങിയാടുന്ന വള്ളികൾ, ദൂരെയുള്ള കാഴ്ചകൾ കോടമഞ്ഞു മൂടി അവ്യക്തമാണ്. അരിച്ചരിച്ചു വന്നിരുന്ന കുളിർക്കാറ്റിനിപ്പോൾ ഉള്ളു കിടുക്കും തണുപ്പാണ്. ഭീതിയും തണുപ്പും ഉടലിനെയും മനസ്സിനെയും ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. തൊട്ടടുത്ത മുൾപടർപ്പിനുള്ളിൽ നിന്നും വെട്ടിത്തിളങ്ങുന്ന കറുപ്പോടെ ഒരു കരിമൂർക്കൻ ഇഴഞ്ഞിറങ്ങി അവരെ തീക്ഷ്ണമായി നോക്കി. കരിയിലകൾക്ക് മുകളിൽ സീൽക്കാരത്തോടെ ഫണം വിടർത്തി ആടാൻ തുടങ്ങി. ഉള്ളം കയ്യിൽ ഇപ്പോൾ രവിയുടെ കൈയിൻ്റെ ചെറുചൂടില്ല. എവിടേക്കെന്നറിയാതെ അയാൾ അപ്രത്യക്ഷമായിരിക്കുന്നു. മരങ്ങൾ പൊതിഞ്ഞു നിർത്തിയ വനത്തിൻ്റെ ഇരുളിമയിൽ ശൂന്യതയിലൂടെ അവളവനെ തിരഞ്ഞ് കൈകൾ ചുഴറ്റി. ഉപ്പൂറ്റിക്കീഴ മരണത്തിൻ്റെ കറുപ്പ് തണുപ്പോടെ വന്ന് തൊട്ടതും നെഞ്ചിൻ കൂടിനുള്ളിലെ ഹൃദയം നൂറുകണക്കിന് ഭാരമുള്ള തൂക്കുകട്ടയായി മാറി അവൾ നിശ്ചലയായി നിന്നു. നട്ടിലിൽ നിന്ന് സ്ഥിരാപടലങ്ങളിലേക്ക് ഭീതി അരിച്ചിറങ്ങുന്നു. രക്തം തണുത്തുറയുന്ന അവൾ അറിഞ്ഞു. കാൽക്കീഴിലുരയുന്ന തണുപ്പിനെ നോക്കാനായി വിറയലോടെ കുനിഞ്ഞതും തലയ്ക്കു പിന്നിലായി ആരോ കൂടം കൊണ്ടടിച്ച് പൊടുന്നതിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അത്യഗാധമായൊരു ഗർത്തത്തിലേക്ക് അവളെ പിടിച്ചു തള്ളി. വായുവിൽ കൈകാലിട്ടടിച്ച് ശ്വാസത്തിനായി പിടഞ്ഞ് ആ ആഴത്തിലേക്ക് വീഴാതിരിക്കാൻ അവൾ ആവതും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസംഖ്യ നിഴലുകൾ അവളെ നോക്കി മുകളിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അലറി വിളിച്ചാണ് ഹരിത കണ്ണു തുറക്കാൻ ശ്രമിച്ചത്. കൺപോളകൾക്ക് തുറക്കാനാവാത്ത വിധം ഭാരമുണ്ടെന്ന് അവൾക്ക് തോന്നി. ശരീരം അനക്കാൻ സാധിക്കുന്നില്ല. ദേഹം മുഴുവൻ ഇടിച്ചു പിഴിഞ്ഞ വേദന, അപ്പൂപ്പൻ താടി പോലെ ഭാരമില്ലാത്ത തല ശരീരത്തിൽ നിന്നും പിടിവിട്ട് പറന്നുപോകുമെന്ന് തോന്നി. കണ്ണു തുറക്കാൻ അതിശക്തമായി കഷ്ടപ്പെടുമ്പോഴാണ് അവ്യക്തമായ രൂപം അടുത്തേക്ക് ഒഴുകി വരുന്നത് അവൾ അറിഞ്ഞത്.
കാടും നിഴലുകളും ഓർമ്മയിൽ തെളിഞ്ഞു തുടങ്ങിയതോടെ അവളുടെ ഹൃദയമിടിപ്പ് കൂടി. എന്താടോ, പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ, കിടന്ന കുറച്ചുകൂടെ. രവിയേട്ടാ, ഞാൻ എവിടെയാ, എനിക്കെന്ത് പറ്റി? ഭർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അയാൾക്ക് മുമ്പിൽ ഭയന്നരേണ്ട കൊച്ചുകുട്ടിയായവൾ അലമുറയിട്ട് നിലവിളിച്ചു. ഞെട്ടിയെഴുന്നേറ്റപ്പോൾ ഊർന്നുപോയ പുതപ്പ് അവളുടെ നഗ്നമായ മാർഗ്ഗങ്ങളെ അനാവൃതമാക്കിയിരുന്നു. അരക്കിട്ട് മറിഞ്ഞു കിടന്നിരുന്ന ഷീറ്റെടുത്ത് രവി അവളെ പുതപ്പിക്കുമ്പോഴും തനിക്ക് എന്താണ് സംഭവിച്ചെന്ന് അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കാടും തണുപ്പും കരിമൂർക്കനും കൊക്കയും സ്വപ്നമായിരുന്നു അത്. ഓർമ്മകൾ അവ്യക്തമെങ്കിലും ഭയത്താൽ ഉള്ളിപ്പോഴും പിടയുന്നു. ഒന്നുമില്ല, താൻ പേടിക്കണ്ട, ഇന്നലെ നമ്മുടെ ആഘോഷം അല്പം പരിധി വിട്ടു. ശീലമില്ലാതെ കഴിച്ചപ്പോൾ രണ്ടുപേർക്ക് അല്പം നിയന്ത്രണം വിട്ടതാ. രാവിലെ എനിക്കൊട്ടും ബോധമില്ലായിരുന്നു. മദ്യമൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഇനിയൊരിക്കലും വേണ്ട നമുക്കത്. അവളുടെ മൂർത്താവിൽ സ്നേഹത്തോടെ അയാൾ ചുംബിക്കുമ്പോൾ സ്വപ്നത്തിലെ നിഴലുകളും പരിചയമുള്ള ശബ്ദങ്ങളും അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. വിവാഹത്തിൻ്റെ അഞ്ചാം മാസമായിരുന്നത്. ഹണിമൂൺ ആഘോഷിക്കാൻ രവിയും ഹരിതയും എത്തിയത് അയാളുടെ സുഹൃത്തിൻ്റെ റിസോർട്ടിലേക്കാണ്. നവദമ്പതികൾക്കായി സുഹൃത്തൊരുക്കിയ വിവാഹ സമ്മാനം, വീട്ടുകാരെല്ലാം പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് നടത്തിയ വിവാഹം, നല്ല കുടുംബ പശ്ചാത്തലമുള്ള, അധികമാരോട് സംസാരിക്കാത്ത, യാതൊരു ദുശീലങ്ങളുമില്ലാത്ത, ജോലിക്കും കുടുംബത്തിനും പ്രാധാന്യം കൊടുക്കുന്ന പയ്യൻ്റെ ആലോചന വേണ്ടപ്പെട്ടവർ തന്നെയാണ് കൊണ്ടുവന്നത്. സ്വരുക്കൂട്ടിയതും കടം വാങ്ങിച്ചതും ചേർത്ത് ആർഭാടത്തോടെ ഏകമകളെ രവിക്ക് കൈപ്പിടിച്ച് നൽകാൻ അച്ഛനും അമ്മക്കും നൂറുവട്ടം സമ്മതമായിരുന്നു. ഒരു മകനും മകളും മാത്രമായുള്ള ലോകത്തിലേക്ക് രവിയെപ്പോലൊരു മരുമകനെ കിട്ടിയതിൽ മാധവനും നളിനിക്കും അഭിമാനവും സന്തോഷവും ഏറെയായിരുന്നു. വിവാഹം കഴിഞ്ഞ ഈ അഞ്ച് മാസത്തിനിടയിൽ ഒരിക്കൽ പോലും ഇത്തരമൊരു രാത്രിയോ അനുഭവമോ കടന്നുപോയിട്ടില്ലെന്ന്, ഒന്നിളകാൻ പോലും ആവാതെ കട്ടിലിൽ കിടക്കുമ്പോൾ ഭർത്താവിനെ ദയനീയമായി നോക്കി ഹരിത ഓർത്തു. ഒരായിരം സൂചിമുനകൾ കുത്തിയിറക്കുന്ന വേദനയാണ് അടിവയറ്റിൽ. മൂത്രമൊഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഭയങ്കരമായി കടഞ്ഞിറങ്ങുന്ന വേദന. ബാത്റൂമിൽ പോകണമെന്ന് രവിയോട് ആവശ്യപ്പെട്ടു. അവൻ്റെ കൈപ്പിടിച്ച് കട്ടിലിൽ നിന്ന് താഴേക്കിറങ്ങി കാൽ കുത്താൻ അവൾ ശ്രമിച്ചു. നിലത്ത് കുത്തിയ കാലിൽ ഉറച്ചു നിന്നില്ല. അതിനു മുമ്പ് മലവെള്ളപ്പാച്ചിലോടെ കാലുകൾക്കിടയിലൂടെ രക്തപ്പുഴ ഒഴുകാൻ തുടങ്ങി. നാഭിയും ഗുഹ്യഭാഗവും ചുട്ടുപൊള്ളി വേദന തീമഴയായി പെയ്തിറങ്ങാൻ തുടങ്ങിയത്. രവിയിൽ നിന്നുള്ള പിടുത്തമായഞ്ഞ് താഴേക്ക് ഓർന്ന് ബോധരഹിതയെ അവൾ നിലംപതിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ചയല്ല മോള്, ഇനി ലീവ് എടുത്ത് നിൽക്കാൻ സാധിക്കില്ല, ഞാൻ പോയിട്ട് വരാം. നീ എന്താ എന്നോടൊന്നും മിണ്ടാത്ത്? സംഭവിച്ചു പോയി. ആ മുറിയിൽ ഒരുക്കി വെച്ചിരുന്ന മദ്യം കണ്ടപ്പോൾ ഒരു കൗതുകം. നീ രുചിച്ച് നോക്കുന്ന കണ്ടപ്പോൾ അതിങ്ങനെ ആയിത്തീരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. മദ്യലഹരിയിൽ നമുക്ക് രണ്ടുപേർക്കും ഭ്രാന്തികേര പോലെ ആയിരുന്നു. നീ എന്നോട് ക്ഷമിക്കും. നടന്നൊന്നും ഞാനിവിടെ ആരോടും പറഞ്ഞിട്ടില്ല. പുറത്തറിഞ്ഞ കുടിച്ചു കൂത്താടി ബോധമില്ലാതെ നമ്മൾ ചെയ്തെന്ന് എല്ലാവരും പരിഹസിക്കും. ഡോക്ടറുടെ വായിവിട്ട് കാര്യങ്ങൾ പുറത്തുപോകാതെ ഞാൻ വേണ്ട ചെയ്തിട്ടുണ്ട്. ആരും അറിയില്ല, നീ ഇതോർത്ത് വിഷമിക്കേണ്ട. രവിയുടെ സങ്കടത്തോടെയുള്ള വാക്കുകൾ ചുമരിലേക്ക് മിഴിനട്ടിരുന്ന അവളിലൊരു ചലനവും സൃഷ്ടിച്ചില്ല. ജീവനുണ്ടോ എന്ന് പോലും തോന്നിപ്പിക്കാതെ മൗനത്തിൻ്റെ വാൽമീകത്തിനുള്ളിൽ അവളിരിക്കുന്നു നോക്കി അല്പനേരം കൂടി അയാൾ ആ മുറിയിൽ നിന്നു. മ്ലാനതയുടെ മരുമകൻ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിപ്പോകുന്നു നോക്കി ഹരിതയുടെ അച്ഛൻ ചാരുകസ്ഥയിൽ തളർന്നിരിപ്പുണ്ടായിരുന്നു. തൻ്റെ ശ്രദ്ധക്കുറവാണ് ഈ ദുരന്തത്തിന് കാരണമെന്ന് പൊട്ടിക്കരഞ്ഞ് 10 ദിവസത്തിൽ കൂടുതലായി എങ്ങും പോവാതെ അവൻ അവളുടെ കൂടെയുണ്ട്. റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിനരികിൽ കാൽത്തെറ്റി കൈവരിയിൽ അരക്കെട്ടിടിച്ച് വീണ അപകടമാണെന്നാണ് വീട്ടിൽ അറിയിച്ചത്. അതുപക്ഷേ മകളുടെ മാനസിക നില തന്നെ തകരാറിലാക്കിയത് അവളുടെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന സാധുവായ ആ അച്ഛനെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മധ്യവയസ്സിൽ നിന്ന് വാർദ്ധക്യത്തിലെത്തിച്ചിരുന്നു. എല്ലാവരെയും വിട്ടുപോവുകയാണെന്നുള്ള സങ്കടവും പുതിയൊരു ജീവിതത്തിലേക്കുള്ള സന്തോഷവും ഇടകലർന്നു. വിവാഹ ദിവസം അച്ഛനെ നെഞ്ചിൽ മുഖം ചേർത്തുനിന്ന് കരഞ്ഞത്, ഈ അച്ഛൻ കാരണം എൻ്റെ മയക്കം മുഴുവൻ നാശമാകുമെന്ന് കുസൃതിയോടെ നെഞ്ചിലെ രോമങ്ങൾ പിടിച്ചു വലിച്ച് പൊട്ടിച്ചിരിച്ചതും അവളല്ലേ. 6 മാസം പോലും തികഞ്ഞില്ല സന്തോഷങ്ങളുടെ ആ നിമിഷങ്ങൾക്ക്. എല്ലാം ഇന്നലെ എന്ന പോലെ മനസ്സിലുണ്ട്. ഇന്ന് അച്ഛൻ അരികെ എത്തിയാൽ പോലും കരച്ചിലോ കുറുമ്പുകളോ ഇല്ലാതെ ശീല പോലെ ഇരിക്കുന്ന മകളെ കണ്ട് നോവ് തിങ്ങി നെഞ്ച് പൊടിയുകയാണ്. അച്ഛാ, പതിഞ്ഞ സ്വരത്തിലെ വിളികേട്ട് മാധവൻ ഞെട്ടിയുണർന്നു. നെഞ്ചിൽ കൈ പിണച്ചു വെച്ച് ഉള്ളിലെ വേദന ആരും കാണാതിരിക്കാൻ കണ്ണുകൾ അടച്ചിരിക്കുന്ന അച്ഛനരികിലേക്ക് ഹരിത എത്തി. അച്ഛൻ എന്നൊന്ന് പുറത്തു കൊണ്ടുപോകും, എനിക്കൊന്ന് ശുദ്ധമായി ശ്വസിക്കണം, ചിലമ്പിച്ച സ്വരത്തോടെയുള്ള ആവശ്യം. അതിനെന്താ, കൂട്ടി വേഗം ഒരുങ്ങിക്കോളൂ. അച്ഛതെ, ഒന്ന് മേലഴുകി ഉടനെ വരാം. തീ ചൂടിൽ ഉരുക്കിയൊലുക്കിയാണുള്ളത്. സന്ധ്യയായതുപോലും അറിയാതെ അവിടെ അങ്ങനെ ഇരുന്നു പോയത് ഇത്ര നേരമായോ എന്ന് അസ്തമയ സൂര്യന്റെ ചുവപ്പിലേക്ക് നോക്കി മാധവൻ ഓർത്തു. ഒപ്പം വരാമെന്ന് അറിയിച്ച അമ്മയെ കൂടെ കൂട്ടാതെ അവൾ അച്ഛനൊപ്പം പുറത്തിറങ്ങി. മോൾക്ക് അച്ഛയോട് എന്തെങ്കിലും പറയാനുണ്ടോ? കേൾക്കാൻ അച്ഛൻ റെഡിയാണ്. ചിന്തകളിൽ മുഴുകിയിരുന്ന മകളോട് അയാൾ തിരക്കി. ഈ കാണുന്നത് ഒരച്ഛനും കാണരുതാത്തതാണ്, കേൾക്കരുതാത്തതാണ്. അച്ഛൻ അറിയേണ്ടതല്ല ഇതിലുണ്ട്. എനിക്ക് പക്ഷേ വേറെ നിവൃത്തിയില്ല അച്ഛൻ. അച്ഛൻ കണ്ടത് ഒരാളെ അറിയിക്കില്ലെന്ന് എനിക്കറിയാം. നീട്ടിപ്പിടിച്ച മകളിലെ ഫോണിലെ വീഡിയോ ആദ്യമൊന്നും അയാൾക്ക് വ്യക്തമായില്ല.
സൂക്ഷിച്ചു നോക്കുന്നോറും അതിലെ മൂന്ന് പേര് രണ്ടുപേർ തന്നെ മകളും മരുമകനാണ് തിരിച്ചറിഞ്ഞത്. നടുക്കത്തോടെ അയാൾ ആ കൈകളും ഫോണും തട്ടിമാറ്റി. ഹൃദയഭേദകമായ കാഴ്ചയിൽ മാധവൻ സ്തബ്ധനായി. ഹൃദയം നിലച്ചേക്കുമെന്ന് തോന്നി അയാൾ സ്വന്തം നെഞ്ചിലേക്ക് ആഞ്ഞിടിച്ചു. ഒടുവിൽ ഓടിത്തളന്നവനെ പോലെ ശക്തിയായി കിതച്ച് സ്റ്റെയറിംഗിന് മുകളിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തലചാരി. കൊല്ലണച്ചേ, എന്റെ ഭർത്താവെന്ന് പറയുന്ന കൂട്ടിക്കൊടുപ്പുകാരന്. പള്ളിറുമ്പുന്ന ഒച്ചക്കെടിയിൽ നിന്നും അക്ഷരങ്ങൾ ചിതറിത്തെറിച്ച് മാധവന്റെ കാതുകളിലേക്ക് എത്തി. അതുവരെയുണ്ടായ നിസ്സംഗത മാറി മകളുടെ കണ്ണുകളിൽ പകയുടെ നൂറായിരം അഗ്നികുണ്ടങ്ങൾ ഒരുമിച്ച് കത്തിയുയരുന്ന് അയാൾ കണ്ടു. അന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും മുമ്പ് ബോധത്തിനും അബോധത്തിനിടയിൽ ഏതോ ഒരു നിമിഷത്തിലാണ് രവി രുദ്രനോട് ഫോണിൽ സംസാരിക്കുന്ന ഹരിതയുടെ ചെവിയിൽ വീണത്. അറിയുന്ന ഡോക്ടർ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഞാനും നീയും കുടുങ്ങുമെന്ന പരിഭ്രമത്തോടെയുള്ള വാക്കുകളുടെ സത്യം അറിയാനായിരുന്നു പിന്നെ ഓരോ നിമിഷവും അവൾ കാത്തിരുന്നത്. കടുത്ത വിഷാദത്തിലേക്ക് വീണുപോയവളായി ഒരു ലോകം അറിയാത്ത പോലെയുള്ള ഇരിപ്പ് കുറച്ചേറെ അഭിനയിക്കേണ്ടി വന്നു. ഒരു ദിവസം അയാൾ കുളിക്കാൻ കയറിയ നേരം കൊണ്ട് കയ്യിൽ തടഞ്ഞ ഫോണായിരുന്നു ആദ്യം പരിശോധിച്ചത്. സ്വന്തം ഭാര്യയെ മദ്യവും മയക്കുമരുന്ന് നൽകി സുഹൃത്തിന് കാഴ്ചവെച്ച് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭർത്താവ്, അയാൾ അവളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് വീണ്ടും വീണ്ടും കണ്ടു രസിക്കാനായി വീഡിയോ സൂക്ഷിച്ചിരിക്കുന്നു. ഹരിതയുടെ ഭർത്താവിന് യാതൊരു ദുശീലങ്ങളില്ലെന്ന സർട്ടിഫിക്കറ്റ് തന്നെ നോക്കി പല്ലിളിക്കുന്നതായി അവൾക്ക് തോന്നി. കാൽ ചുവട്ടിൽ അടിത്തറയിളകി താനൊരു ഗർഭത്തിലേക്ക് വഴുതി വീഴുന്ന സ്വപ്നമെന്ന് ആവർത്തിക്കുന്നു. ഫണം വിടർത്തിയ കരിമൂർക്കൻ തൊട്ടരികെയുണ്ട്. പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും മീതെ പക വീശിയടിക്കാൻ തുടങ്ങി. രോമകൂപങ്ങളിൽ പൊടിയുന്നത് അയാളോടുള്ള വെറുപ്പാണ്. ഫോണിലും ലാപ്ടോപ്പിലും ഫോൾട്ടറുകളായി സൂക്ഷിച്ചിരുന്ന രതി വൈകൃതങ്ങളുടെ അനേകം വീഡിയോകൾ സമ്മതത്തോടെയും സമാന്തരാതരം മയക്കി കിടത്തി പരസ്പരം ഭാര്യമാരെ പങ്കുവെക്കുന്ന പിശാചിക്കളായ മനുഷ്യരുടെ കൂട്ടം. ദിവസങ്ങൾ മുഴിപ്പിക്കാൻ രാത്രിയും പകലും മത്സരിച്ച് ഓടുന്നതിനിടയിലൊരു ദിവസമായിരുന്നത്. എന്തു പറയാനാ, ഇത്രയുള്ളൂ മനുഷ്യന്റെ സ്ഥിതി. കണ്ടില്ലേ, കല്യാണം കഴിഞ്ഞ് മാസം അഞ്ചേ ഉള്ളു, ആ കൊച്ചു വിധവയായി. ജോലി കഴിഞ്ഞ് വരുന്ന വഴി നിയന്ത്രണം വിട്ട ലോറി ആ കൊച്ചന്റെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. സ്പോട്ടിൽ കഴിഞ്ഞു, നല്ല പയ്യനായിരുന്നു. ആയുസില്ല, ഇത്രയേ ചെറുപ്പത്തിൽ പോവാനാ, അതിന്റെ വിധി. ശവം കാണാൻ വന്ന നാട്ടുകാരിലാരോ പിറുപിറുക്കുന്ന് ഭർത്താവിന്റെ ബോഡിക്കരികിൽ ഇരുന്നിരുന്ന ഹരിതയുടെ കാതിലും വീഴുന്നുണ്ടായിരുന്നു. നീ നല്ല പയ്യനായിരുന്നു അല്ലേ രവി, പക്ഷേ നിന്നെ പോലെയുള്ള ഇത്രയും നല്ലവർക്ക് ആയുസ് കൂടുതൽ വേണ്ട. അതാ നിന്നെ ഞങ്ങൾ നേരത്തെ വിളിപ്പിച്ചത്. നാളെ നമുക്കുണ്ടാവുന്ന മക്കളെ നല്ലവനായി നീ വിടില്ലെന്നറിയാം. അതാ അതുകൊണ്ട് മാത്രം ഇത് നിനക്കൊരുക്കിയത്. എന്റെ മരണം വരെ നീ തന്ന സമ്മാനം നിന്റെ ഓർമ്മകൾ എന്നെ വിട്ടു പോവില്ല. അപ്പോഴെല്ലാം സന്തോഷത്തോടെ നിന്റെ ഈ ചതഞ്ഞറിഞ്ഞ തലയുള്ള ഉടൽ ഞാൻ ഓർക്കും. അരഞ്ഞുപോയ തല കെട്ടിപ്പൊതിഞ്ഞ ചോരത്തുണിക്കെട്ടുള്ള ശവപ്പെട്ടിക്കരികിൽ സംഹാര താണ്ഡവമാടുന്ന തിരമാലകളെ മിഴിയാഴങ്ങളിൽ ഒളിപ്പിച്ച് ഹരിതയുടെ മനസ്സ് അത്യുച്ചത്തിൽ ആർത്തലറിക്കൊണ്ടിരുന്നു. വിധി തട്ടിയെടുത്ത നല്ലവനായ യുവാവിനെ ചെറുപ്പത്തിലെ വൈധവ്യം ഏറ്റുവാങ്ങേണ്ടി വന്ന യുവതിയുടെ ദൗർഭാഗ്യവും ഓർത്ത് സഹതാപത്തോടെ നാട്ടുകാർ പരിതപിക്കുമ്പോൾ തിരികെ വരാനാവാത്ത ലോകത്തിലേക്ക് അവനെയും അവന്റെ ഓർമ്മകളെയും അയച്ച് അവൾ ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. പിറ്റേന്ത പത്രത്തിൽ ചെറിയ കോളത്തിലുള്ള യുവാവിന്റെ ബൈക്ക് അപകട വാർത്തയ്ക്ക് മുകളിലായി. ഭാര്യമാരെ പരസ്പരം പങ്കുവെക്കുന്ന വലിയൊരു സംഘത്തെയും റിസോർട്ട് മറയാക്കി അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ലഹരി മരുന്ന് കച്ചവടം നടത്തുന്ന രുദ്രനെയും പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത വെണ്ടക്കാക്ഷരത്തിൽ ഉണ്ടായിരുന്നു.